അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. അബ്ദുൽ നാസർ മദനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആശ്രിതർ പറയുന്നതായ വോയിസ് ഞാൻ കേൾപ്പിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാർട്ടി ചെയർമാനു വേണ്ടി, ബഹുമാനീയനായ ഉസ്താദിനു വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം എന്നറിയിക്കുകയാണ്. ഉസ്താദിന് ശ്വാസം മുട്ട് കൂടിയതിനെ തുടർന്ന് വളരെ സീരിയസ്സായി വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എല്ലാ സഹോദരങ്ങളും ദുആ ചെയ്യുകയും എല്ലാവരെ കൊണ്ടും ദുആ ചെയ്യിപ്പിക്കുകയും ചെയ്യുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്ന് അറിയിക്കുകയാണ്. ഇതിനിടയിൽ ഈ ഒരു വാർത്ത കേട്ട് മനസ്സ് വേദനിച്ച് ആ വേദന ഇങ്ങനെ തങ്ങി നിൽക്കുമ്പോഴാണ് ഷേഖന കാന്താവര ഉസ്താദ് കരഞ്ഞുകൊണ്ട് മർക്കസിൻ്റെ കാര്യം പറയുന്നതും കണ്ടത്. അതുകൊണ്ടാണ് ഞാനിത് ഒന്നിച്ച് കേൾപ്പിക്കുന്നത് കേട്ടോ. എല്ലാവരും ദുആ ചെയ്യുക. ഈ ലോകത്തു നിന്ന് പോകുമ്പോൾ പോകാൻ സാധിക്കുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിൽ പങ്കാളികളാവണമെന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാഹ് സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ സഹോദരങ്ങളെ, നാം ഇപ്പോൾ പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ മഹത്വങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ മർക്കസ് സഖാഫത്തുൽ സുന്നിയ നമ്മുടെ എല്ലാവരുടെയും സ്ഥാപനം, നിങ്ങളാണ് അത് വളർത്തിയിട്ടുള്ളത്. അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിന് കഴിഞ്ഞകാല പ്രവർത്തനത്തിൻ്റെ വെളിച്ചത്തിൽ കടം വീട്ടേണ്ടതുണ്ട്. ബദൽ ദിനമായ റമദാൻ 17 രാവിനോടനുബന്ധിച്ച് 313 രൂപയുടെ ചലഞ്ച് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. എല്ലാ ആളുകളും ഈ പുണ്യമായ രാവിലോ അല്ലെങ്കിൽ അതിൻ്റെ ശേഷമുള്ള വരുന്ന രാവുകളിലോ 313 ഉറപ്പിക മർക്കസിന് സംഭാവനയായി അയച്ചു കൊടുക്കാൻ, ഈ ചലഞ്ച് വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ വിഷയങ്ങളും പരിപൂർണമായി വിജയിപ്പിച്ച് തീരുമാറാകട്ടെ. അതുപോലെ ഈ ചെറിയ സംഭാവന പലതായി കൂടുമ്പോൾ നമ്മുടെ കടം പരിപൂർണമായി വീടുകയും എനിക്ക് ഒരു സന്തോഷത്തോടുകൂടി ഈ കടം വീടി എന്ന റാഹത്തോടുകൂടി ഇരിക്കാനും ഈ ലോകത്തു നിന്ന് പോകുമ്പോൾ പോകാൻ സാധിക്കുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിൽ പങ്കാളികളാവണമെന്ന് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു.